ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ജാസ്റ്റ് ടു ടിപ്സ്. രണ്ടാം ക്ലാസ്സിലെ മലയാളം വർക്ക്ഷീറ്റിലേക്ക് എല്ലാ മിടുക്കികൾക്കും മിടുക്കന്മാർക്കും സ്വാഗതം. ഇന്നത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു? ആഹാര സാധനങ്ങളും അവയുടെ രുചിയും എഴുതി പട്ടിക വിപുലപ്പെടുത്തുന്നതിന്, ആഹാരത്തെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചുമുള്ള സംശയങ്ങൾ ഡോക്ടറോട് ചോദിക്കുന്നതിന് വേണ്ടി ചോദ്യങ്ങൾ തയ്യാറാക്കുക. ആദ്യത്തെ പ്രവർത്തനം ആഹാര സാധനങ്ങളും രുചിയും എഴുതുവാനാണല്ലോ. ആഹാര സാധനങ്ങളുടെ പേരും രുചിയും ടീച്ചർ നൽകിയത് ഏതൊക്കെയാണ്? പച്ചമുളക് എരിവ്, പാവയ്ക്ക കയ്പ്, മാമ്പഴം മധുരം, വാളൻ പുളി പുളി, ശർക്കര മധുരം, കുരുമുളക് എരിവ്. കൂടാതെ ടീച്ചർ കുറച്ച് ചിത്രങ്ങൾ കാണിച്ചു തന്ന് ആ ഫ്രൂട്ട്സിൻ്റെ അല്ലെങ്കിൽ ആ പച്ചക്കറികളുടേത് അതിൻ്റെ രുചിയും എഴുതുവാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കൂ കൂട്ടുകാരെ, ആപ്പിൾ മധുരം, ഇഞ്ചി കയ്പ്, എരിവും ഉണ്ടാകാറുണ്ട്. ഇവിടെ കൂട്ടുകാർക്ക് എന്താണ് തോന്നുന്നത് അത് എഴുതാം. നാരങ്ങ പുളി, തക്കാളി പുളി, പൈനാപ്പിൾ മധുരം, മുന്തിരി. ചിലതിന് മധുരം ഉണ്ടാകാറുണ്ട്, ചിലതിന് പുളിയും ഉണ്ടാകാറുണ്ട്. കൂടുതൽ സാധനങ്ങളും അവയുടെ രുചികളും നമുക്ക് നോക്കാം. പഴം മധുരം, പുളിനാരങ്ങ പുളി, തണ്ണിമത്തൻ മധുരം, മുളക് പൊടി എരിവ്, കാന്താരി എരിവ്, ജിലേബി മധുരം, കരിമ്പ് മധുരം. കൂട്ടുകാർക്ക് കൂടുതൽ എഴുതി ചേർക്കാം. രുചിയുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനം നോക്കൂ. രുചി എഴുതാം. ലഡുവിൻ്റെത് മധുരമാണ്. കയ്പക്കയുടേത് അഥവാ പാവയ്ക്കയുടേത് കയ്പാണ്. മുളകിൻ്റെതോ എരിവാണ്. അടുത്ത പ്രവർത്തനം ഡോക്ടറോട് ചോദിക്കാം. ആഹാരവും ആരോഗ്യവുമായി ബന്ധപ്പെടുത്തിയ ചില ചോദ്യങ്ങളാണ് ഇവ. ഹോട്ടലിലെ ഭക്ഷണം ആരോഗ്യത്തിന് നല്ലതാണോ? എന്തൊക്കെ ആഹാരമാണ് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടത്? പച്ചക്കറികൾ കഴിക്കുമ്പോൾ എന്തൊക്കെ ഗുണങ്ങളാണ് ലഭിക്കുക? പഴങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വിഷം എങ്ങനെയാണ് കളയേണ്ടത്? ഭക്ഷണം കഴിക്കാതിരുന്നാൽ ആരോഗ്യത്തിന് എന്ത് സംഭവിക്കും? രുചികരമായ ഭക്ഷണത്തേക്കാൾ ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കണമെന്ന് എന്തിനാണ് പറയുന്നത്? നിറം ചേർത്ത ആഹാരം കഴിക്കാമോ? തുടങ്ങിയ ചോദ്യങ്ങൾ ഡോക്ടറോട് ചോദിക്കാം. അടുത്തത് നമുക്ക് ഇന്നെടുത്ത പാഠഭാഗം വായിക്കാം. രാവിലെ നന്നായി ആഹാരം കഴിക്കണം. ദിവസം മുഴുവനും കളിക്കാനും പഠിക്കാനും വേണ്ട ശക്തി പ്രഭാത ഭക്ഷണത്തിൽ നിന്നല്ലേ കിട്ടുന്നത്? അച്ഛൻ പറഞ്ഞു അല്ലേ. എന്ത് കഴിക്കുമ്പോഴും നന്നായി ചവച്ചരച്ച് കഴിക്കണം എന്നാണ് മുത്തശ്ശി പറഞ്ഞത്. ടീച്ചർ എന്താണ് കുട്ടികളോട് പറഞ്ഞത്? ആഹാരത്തെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും ക്ലാസ് എടുക്കാൻ ഇന്ന് ഡോക്ടർ സ്കൂളിൽ വരുന്നുണ്ട്. സംശയങ്ങൾ ഡോക്ടറോട് ചോദിക്കാം അല്ലേ ടീച്ചർ? എന്നൊരു കുട്ടി ചോദിച്ചു. കൂട്ടുകാരെ, ഇവിടെയാണ് ഇവിടെ കൂട്ടുകാർ ഡോക്ടറോട് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ പ്രധാനമായും ഉള്ളത് അല്ലേ? കൂട്ടുകാർക്ക് ഉപകാരപ്പെടുന്ന ഒരു വർക്ക്ഷീറ്റ് ആയിരിക്കും ഇതെന്ന് പ്രതീക്ഷിക്കുന്നു. കൂട്ടുകാർ, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ ബട്ടൺ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ന്യൂ അപ്ലോഡ്സ് കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുവാനും നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് രേഖപ്പെടുത്തുവാനും മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.